നമസ്കാരം. നർക്കോട്ടിക് ജിഹാദ് വിഷയത്തിൽ ഏറ്റവും ലാഭമുണ്ടായത് ബി ജെ പിക്കാണ് എന്ന് നമ്മൾ കരുതുമെങ്കിലും അതങ്ങനെയല്ല. ഇതിൽ ഒരു മൂലക്കിരുന്ന് ശരിക്കും കളിക്കുന്നത് പിണറായി വിജയനാണ്. ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയായിരുന്നു എപ്പോഴും സി പി എം ലക്ഷ്യം വെച്ചിരുന്നത്. ഒരവസരം വന്നപ്പോൾ അവരത് നല്ല രീതിക്ക് തന്നെ മുതലാക്കുന്നുമുണ്ട്. ക്രൈസ്തവരെ പൂർണ്ണമായും കോൺഗ്രസിൽ നിന്നും അകറ്റുക, അതുതന്നെയാണ് ഇനിയുള്ള പിണറായിയുടെ തന്ത്രങ്ങൾ. അതിനുള്ള ശ്രമങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണിയെയും ഇടതുമുന്നണിയിൽ സജീവമാക്കി മധ്യ കേരളത്തിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കിയത്. നർക്കോട്ടിക് ജിഹാദിൽ പാലാ ബിഷപ്പിന്റെ പരാമർശം അതിരുവിട്ടതായി പോയിരുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഈ സംഭവം മുതലെടുക്കാൻ ബി ജെ പിയും എത്തി. എന്നാൽ ഇവിടെ യഥാർത്ഥ മുതലെടുപ്പ് നടത്തിയത് പിണറായി വിജയൻ തന്നെയാണ്. വളരെ കരുതലോടെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ടത്. പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. നർക്കോട്ടിക് ജിഹാദിൽ പാലാ ബിഷപ്പിനെ അനുകൂലിക്കാനും പിണറായി തയ്യാറായില്ല. പക്ഷേ അനുകൂലിക്കാത്ത പിണറായി കരുതലോടെ എല്ലാം അനുകൂലമാക്കി എന്ന് വേണം പറയാൻ. നർക്കോട്ടിക് മാഫിയയെ മാഫിയായി കാണണം, അതിന് ഏതെങ്കിലും മതചിഹ്നം നൽകാൻ പാടില്ല. അത് ആ മതത്തിലുള്ളവരെ വ്രണപ്പെടുത്തും. അത്തരം സമീപനം ആദരണീയരായ വ്യക്തികളിൽ നിന്ന് ഉണ്ടാകരുത്. നർക്കോട്ടിക് ജിഹാദ് എന്നത് ഇതുവരെ ആരും കേൾക്കാത്ത കാര്യമാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. പെൺകുട്ടികളെ ആഭിചാര പ്രയോഗത്തിലൂടെ വശീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നാടുവാഴിക്കാലത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഉയർന്ന ശാസ്ത്രബോധമുള്ള ഈ കാലത്ത് അതൊന്നും ചെലവാകില്ലെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം. ഈ വിഷയത്തിൽ ജോസ് കെ മാണി പറഞ്ഞത് എന്തായിരുന്നു? സമുദായം എന്ന നിലയ്ക്ക് അംഗങ്ങളുടെ കാര്യം അവർ ആലോചിക്കും, ബന്ധപ്പെട്ട വിഭാഗങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും, അതിൽ കുറ്റം കാണുന്നില്ല എന്നായിരുന്നു. മുഖ്യന്റെ മറുപടിയും ഇതുതന്നെയായിരുന്നു. അതിലൂടെ ഇരു കൂട്ടരെയും പിണക്കാതെ വളരെ കൃത്യമായി ഒരു പ്ലേ, അതായത് കേരള കോൺഗ്രസിന്റെ നിലപാടാണ് തന്റേത് എന്ന പരോക്ഷ സൂചന പറയാതെ പറയുകയാണ് മുഖ്യൻ. മാത്രമല്ല ഏത് വിഷയവും ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സമൂഹത്തിന്റെ പ്രത്യേക നിലനിർത്താനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും നാടിന്റെ മതനിരപേക്ഷ സ്വഭാവം നിലനിൽക്കണമെന്നാണ് എല്ലാ സമുദായങ്ങളിലെയും ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നത്. അതിന് വിരുദ്ധമായ ഒരു നീക്കവും ഉണ്ടാകാതിരിക്കുക എന്നത് പ്രധാനമാണ്. വർഗീയ ചിന്തയോടെ നീങ്ങുന്ന ശക്തികൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ചാരി തങ്ങൾ ഇടം കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കും. എല്ലാവരും അത് മനസ്സിലാക്കണമെന്ന് കൂടെ പിണറായി പറഞ്ഞു വെക്കുന്നുണ്ട്. ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്നതാണ് മുസ്ലിം സംഘടനകളുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം പിണറായി തള്ളിക്കളഞ്ഞു. കാരണം ഇവിടെ ബിഷപ്പിനെതിരെ കേസെടുത്താൽ അതിൽ ലാഭമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആണ് എന്നുള്ള കാര്യം നന്നായി അറിയാവുന്ന ആളാണ് പിണറായി വിജയൻ. പക്ഷെ കോൺഗ്രസിനായിരിക്കും പിണറായിയുടെ ഈ നീക്കങ്ങൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുക. കാരണം കോൺഗ്രസിന്റെ ക്രിസ്ത്യൻ വോട്ടുകളാണ് ഇപ്പോൾ പിണറായി വിജയൻ കീശയിലാക്കാൻ പോകുന്നത്.